ഹലോ എവ്രിവൺ, വെൽക്കം ടു അസെന്റ് ഓൺലൈൻ. അപ്പൊ എല്ലാവരും സിജിഎൽ 2021 അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ സിജിഎലിന് അപ്ലൈ ചെയ്തവർക്ക് അറിയാം, ഇപ്പോ ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക കേട്ടോ. ഫെബ്രുവരി 1 വരെയാണ് ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പൊ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിജിഎൽ 2021 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരിലേക്കും ഒരു ഗുഡ് ന്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സിജിഎല്ലിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഡ്രീം തന്നെയാണ് ഇൻകം ടാക്സിൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ സിജിഎല്ലിൽ വഴി നമുക്ക് ഇൻകം ടാക്സിൽ 2 പോസ്റ്റിലേക്കാണ് ജോലി കിട്ടുക. ഒന്ന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, പിന്നെ ടാക്സ് അസിസ്റ്റന്റും. അപ്പൊ ഇത്തവണത്തെ 2021 കഴിഞ്ഞ തവണത്തെ സിജിഎല്ലിലെ വേക്കൻസീസ് കമ്പയർ ചെയ്യുമ്പം ഇത്തവണ ഈ 2 പോസ്റ്റിലേക്കും, അതായത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റിലേക്കും, ഈ 2 പോസ്റ്റിലേക്കും ഉള്ള വേക്കൻസീസ് നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിലെ ഇത്തവണത്തെ വേക്കൻസി ആണ് ഇവിടെ കാണുന്നത്, ഈ ടേബിളിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്. മൊത്തം റീജിയൺ ഓൾ ഇന്ത്യ നോക്കുമ്പം ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 355 ആണ്. എന്നാൽ കഴിഞ്ഞ തവണ 2020 ഇത് 202 ആയിരുന്നു കേട്ടോ. 202 ആയിരുന്നു 2020 ടോട്ടൽ ഓൾ ഇന്ത്യ ഉള്ള വേക്കൻസി. എല്ലാ റീജിയണും നോക്കുമ്പോൾ ഉള്ള വേക്കൻസി 202 ആയിരുന്നു. അപ്പൊ ഇത്രത്തോളം വേക്കൻസീസ് ഇത്തവണ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കൊച്ചി റീജിയൻ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ 2+2 4 നമ്പർ ഓഫ് വേക്കൻസി മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് മനസ്സിലാവും 4 വേക്കൻസി ഉള്ളൂ. അപ്പൊ നമുക്ക് ജോലി കിട്ടാൻ, കേരളത്തിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാവർക്കും തന്നെ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടണം എന്നുള്ളത്. പക്ഷെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോ അതൊരു നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അല്ലെ. അപ്പോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടാക്സ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ടാക്സ് അസിസ്റ്റന്റിലാണ് നല്ലപോലെ വേക്കൻസീസ് കൂടിയിട്ടുള്ളത്. 2020 സിജിഎല്ലിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 2020 സിജിഎല്ലിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ഇത്തവണത്തെ 1229 ആണ്. ബട്ട് കഴിഞ്ഞ തവണ 1085 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഇൻക്രീസ് ആണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ യു ആറിന് 450, അതുപോലെ എസ് സി 205, എസ് ടി 93, ഒ ബി സി 314, എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് 167, ഇങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ടാക്സ് അസിസ്റ്റന്റിന് ഇത്തവണ നല്ലൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിനും ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ടാക്സ് അസിസ്റ്റന്റിനാണ് കൂടുതൽ. അതുപോലെ നമ്മൾ കൊച്ചി റീജിയൻ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോലെയല്ല, ഇവിടെ 31 UR 13 5 19 3, അങ്ങനെ ടോട്ടൽ 71 ആണ് കൊച്ചി റീജിയനിലുള്ള വേക്കൻസി. അപ്പോൾ നമുക്ക് ടാക്സ് അസിസ്റ്റന്റിന്റെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ നോക്കുമ്പോൾ നാട്ടിൽ കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിലും ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നാട്ടിൽ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.